ഇന്നും പാരമ്പര്യ ജനിതകങ്ങളിൽ കിടക്കുന്ന ഒരു ഭാവം വെച്ച് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടാൻ നേരത്ത് എത്രത്തോളം ഇട്ടാലും തൃപ്തി വരാറില്ല ആളുകൾക്ക്. ശരിയാണ്, അതുകൊണ്ടാണല്ലോ കൂടുതൽ കൂടുതൽ ഇന്നിട്ടത് നാളെ കൂടുന്നു. അതെ, പ്രായമായവർക്ക് സബ്സിഡി പലതും, സീനിയർ സിറ്റിസൺസിന് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ, അന്ധന ബധിരനൊക്കെ വേണ്ടി വരുന്ന ആനുകൂല്യങ്ങൾ, കൃഷിക്കാരന് കുറേ ആനുകൂല്യങ്ങൾ, ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ ഒട്ടേറെ വ്യക്തികൾക്ക് കൊടുക്കേണ്ട ശമ്പളം, ഒരുപക്ഷെ നമ്മുടെ എക്സ്ചക്കറിൽ നല്ലൊരു ഭാഗം ശമ്പളത്തിനായിരിക്കും പോകുന്നത്, രണ്ടൊരു 80% ശമ്പളത്തിന് അങ്ങനെ തന്നെ ആയിരിക്കണം പോകുന്നത്. എൻ്റെ കണക്ക് കൃത്യം ആയി ഇപ്പം നമ്മൾ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എങ്കിലും അങ്ങനെ ആകുമെന്നാണ് ഏതാണ്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ശമ്പളങ്ങൾ ഒരിക്കലും കണക്ക് എടുക്കാത്ത 5 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന അവസ്ഥ, വില്ലേജ് തലം മുതൽ കേന്ദ്ര തലം വരെ ഓരോ ഇലക്ഷനും നടക്കുമ്പോൾ ഓഡിറ്റ് ഇല്ലാത്തതാണ് ആ പണം ചെലവ് മുഴുവൻ. അതിന് ഓഡിറ്റേ ഇല്ല, കോടികളാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ഇങ്ങനെ ചെലവഴിക്കുന്ന ഈ പണത്തിൻ്റെ ആവശ്യമൊക്കെ അറിയുന്നവരാണ് നമ്മൾ പൗരന്മാർ, നമുക്കറിയാത്തതല്ല. മിക്കവാറും സാക്ഷരരും വിദ്യാസമ്പന്നരും ഒക്കെയാണ് പലരും. പക്ഷെ നമ്മുടെ ഒരു കച്ചവടക്കാരനും ഒരു വ്യവസായിയും അവൻ്റെ കൃത്യമായൊരു കണക്ക് കൊടുത്ത് ആ പണം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, എവിടെയെങ്കിലും കളിപ്പിക്കാനൊരു പഴുതുണ്ടെങ്കിൽ അത് അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. വൈചിത്രമെന്ന് പറയട്ടെ, ഭരണാധികാരികൾ പോലും ടാക്സ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ രാഷ്ട്രമെന്ന ഒരു സാമൂഹിക പ്രതിബദ്ധത അവനില്ല. എന്നാൽ ആചാരങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് അവന് ക്ഷേത്രത്തിൽ കൊടുക്കാൻ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രം ഇന്ന് ഭരണാധികാരിയുടെയും തന്ത്രിയുടെയും രാഷ്ട്രീയക്കാരൻ്റെയും മതമേലധ്യക്ഷന്മാരുടെയും അന്യജാതിയുടെയും അന്യസമുദായത്തിൻ്റെയും അന്യമതത്തിൻ്റെയും ഒക്കെ ചർച്ചാവിഷയമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വരവില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് കൊണ്ടയിടുന്ന ധനം അവിടെ വരുന്നില്ലെങ്കിൽ ഇത് ആർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യം വരില്ല. ഒരു വർഷത്തെ തന്ത്രിയുടെ വരുമാനവും ഒരു വർഷത്തെ ശാന്തിക്കാരൻ്റെ വരുമാനവും ഒരു വർഷത്തെ കമ്മിറ്റിക്കാരുടെ വരുമാനവും ഒരു വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ വരുമാനവും ഒരു വർഷം ഇതിൻ്റെ പടിക്കൽ കച്ചവടത്തിന് ലേലം പിടിച്ചിരിക്കുന്നവൻ്റെ വരുമാനവും ഒരു വർഷം ഈ രാജ്യത്തേക്ക് തീർത്ഥാടകരായി വരുന്നവരുടെ കയ്യിൽ നിന്നുള്ള കാശുകൊണ്ടുള്ള ഹോട്ടലിലെ വരുമാനങ്ങളും ഒക്കെ വരുമ്പോഴാണ് ഇത് തിന്ന് മുടിച്ച് തകർക്കുന്ന ഇവരുടെ ചിന്തയിൽ ഇവരെ തന്നെ തകർക്കുമാർ ചിന്തകളാവിർഭവിക്കുന്നത്. ഇവരോരോരുത്തരും ചീത്ത വിളിക്കുമ്പോൾ ഇവർ കഴിച്ച അന്നത്തെയാണ് ചീത്ത വിളിക്കുന്നത്. നിരീശ്വരവാദിയും ഈശ്വരവാദിയും ഭരണാധികാരിയും എല്ലാം ഏതൊരു ശക്തിയെ കച്ചവടമായി വെച്ചാണോ ഈ പണം സമാഹരിക്കുന്നത്, അതിൽ നിന്ന് എത്ര രൂപ എടുത്തുകൊണ്ടാണോ ഇവൻ യാത്ര ചെയ്തത്, അതിൻ്റെ പങ്കായിട്ട് ഇവൻ എത്ര രൂപ ശമ്പളം വാങ്ങി, ഇതിൽ എത്ര പേർ ആ ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് അവിടുത്തെ പടച്ചോറ് വാങ്ങി ഉണ്ടു, ഇതൊന്നും ചെയ്യാതെ മാറി നിന്നത് കാണുകയാണെങ്കിൽ രസമുള്ളൊരു കാഴ്ച, വളരെ രസകരമായ കാഴ്ചയാണ്. ക്ഷേത്രത്തിൽ പോകാതെ, അതിലെ അന്നം ഉണ്ണാതെ, ഒരു പങ്കുമില്ല, അതിൽ ആരാധിക്കാതെ, പങ്കില്ലാതെ അതിൽ നിന്ന് മാറി നിന്നിട്ട് അതിലേക്ക് പോകുന്ന മന്ത്രി, തൊഴാൻ അവിടെ ചെല്ലുന്നവൻ, അവൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ, അവിടെ ചെല്ലുന്ന തന്ത്രി, അയാളുതിർക്ക് വാഗ്ധോരണികൾ, വിവരക്കേടുകൾ, വിവരങ്ങൾ, അതിൻ്റെ കമ്മിറ്റിക്കാർ പറയുന്ന, ഓരോ ജാതിയും പറയുന്ന, ഓരോ മതവും പറയുന്ന, ഇവരൊക്കെ അവിടെ ചെന്ന് ഉണ്ടും തിന്നും സുഖിച്ചും അവിടുത്തെ അത്താഴത്തിൽ കൈയിട്ട് വാരിയും അവിടുന്ന് പ്രസാദത്തിന് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ പലതും അടിച്ചുകൊണ്ട് മാറ്റിയും അതിൻ്റെ പടിക്കൽ കച്ചവടം നടത്തിയും ജീവിക്കുമ്പോൾ ഇവൻ ഓരോരുത്തരും ആ വിശ്വാസത്തെ എതിർക്കുമ്പോൾ ഇവൻ്റെ അന്നത്തെയാണ് എതിർക്കുന്നത്. പക്ഷെ അവരിലത് പിന്നെ തീരുമോ സ്വാമിജി? ആ അന്നത്തെ അവരെതിർക്കുമ്പോൾ നാളെ അവരെതിർത്ത അന്നം കൊണ്ടാണ് അവരുടെ കോശങ്ങളുണ്ടായിരിക്കുന്നത്.
ഞാൻ തന്നെ എതിർക്കുന്ന ഒന്നിൽ നിന്ന് എൻ്റെ കോശങ്ങളുണ്ടാകാനുള്ള അന്നം രൂപപ്പെടുന്നു എന്ന് വന്നാൽ അതെൻ്റെ ദുഃഖമാണ്, ലോകത്തിൻ്റെ ദുഃഖമല്ല. ഇതൊരു ചർച്ചയ്ക്ക് വിഷയീഭവിച്ച് മാധ്യമങ്ങളിട്ട് കശക്കുമ്പോൾ ആ മാധ്യമത്തിന് ആളെ കിട്ടുന്നതും ആ മാധ്യമം പേരെടുക്കുന്നതും ആ മാധ്യമത്തിലെ തൊഴിലാളിക്ക് ആ വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുകയും ചെയ്യുമ്പോൾ അവൻ ഉണ്ണുന്നിടത്ത പാത്രം ഉടയ്ക്കുന്നത്.